എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ കേക്കൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ സെയിം ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് അരക്കപ്പ് അളവിന് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കുത്തി നിറച്ചെടുക്കരുത്, കറക്റ്റായിട്ട് അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിൽ പൊടിച്ചതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അരക്കപ്പ് പഞ്ചസാര ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു മീഡിയം സ്പീഡിൽ 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോഴും പഞ്ചസാര ബാച്ച് ബാച്ചായിട്ട് ഇട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ എഗ്ഗൊക്കെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഒരു പരുവമാവുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ആ മഞ്ഞ നിറം മാറിയിട്ട് ഒരു വെള്ള പോലത്തെ നിറം വരും, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിതിലോട്ട് എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസ് ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ എസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യരുത്, വേറെ ഏത് ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മാവ് ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വിസ്കോ സ്പാച്ചിലയോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം സാധാരണ നോർമൽ വാട്ടറും ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ വാട്ടർ ചേർത്ത് കൊടുത്താലും നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ബ്രഷ് ചെയ്ത് മാവിട്ട് തട്ടിയെടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 160 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ഇതനുസരിച്ച് ടെമ്പറേച്ചറിന് മാറ്റം വരും. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ 1/3 കപ്പ് വെള്ളത്തിൽ ഒരു 8-9 ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സിറപ്പ്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്ലീനായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എൻ്റെ കയ്യിൽ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആദ്യം ഒരു ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഹൈ മീഡിയം സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡ് ഇട്ട് നമുക്കിതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാത്തത്. ഞാൻ ഓവൻ ഇല്ലാണ്ടും ഒരുപാട് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൽ കേക്കൊക്കെ നല്ല റെഡിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബോർഡിലോട്ട് കുറച്ച്
ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയറ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറി സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇത് നല്ല തണുത്തിട്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യാൻ, ചൂടോടെ ഒന്നും ചെയ്യരുത്. നല്ല തണുത്തിട്ട് വേണം ഇതുപോലെ ചെറി സിറപ്പ് കേക്കിൽ നല്ലതുപോലെ വെച്ച് കൊടുക്കണം. എന്നാലേ നല്ല കേക്കിൽ ഇത് നല്ല സോക്കായാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ക്രീമെല്ലാം ഇതിലോട്ട് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ഷുഗർ സിറപ്പിൽ നിന്ന് ചെറീസ് മാത്രം ഇതെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ലെയറിലിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും, അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം അടുത്ത ലെയറും സെറ്റ് ചെയ്ത് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ഷേപ്പാക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം ക്രീം വെച്ചിട്ട്. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് നല്ലതുപോലെ കുറച്ച് പീല് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്മോൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് വലിയ ഇതായിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അത് ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലൊക്കെ നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ നമ്മളെപ്പോഴും ചെറി വെച്ചിട്ട് ഇതുപോലത്തെ ഡെക്കറേഷനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും കൂടെ ജസ്റ്റ് ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.